അതിൻ്റെ ഏറ്റവും ആസുരഭാവത്തോടെ അഴിഞ്ഞാടുന്ന ഈ സമയത്ത് ഏറ്റവും കെട്ടുറപ്പോടെ പ്രതിരോധമുയർത്താൻ നമ്മൾ തയ്യാറാവണം. പകരം ആ പ്രവർത്തനങ്ങളെ ദുർബലപ്പെടുത്തുന്ന നടപടികളുമായി ആരും മുന്നോട്ട് പോകരുത്. ഇത്തരമൊരു ഘട്ടത്തിൽ വിജയകരമായി കോവിഡ് മഹാമാരിയെ പിടിച്ചു കെട്ടിയ ചില രാജ്യങ്ങളുണ്ട്. ആ രാജ്യങ്ങളുടെ അനുഭവങ്ങൾ നാം സ്വായത്തമാക്കേണ്ടതുണ്ട്. വികസിത രാജ്യങ്ങൾ പോലും പകച്ചുപോയ ഘട്ടത്തിൽ പ്രതിരോധ പ്രവർത്തനങ്ങളിലൂടെ ലോകത്തിന് മാതൃകയായത് ക്യൂബ, വിയറ്റ്നാം, തായ്ലൻഡ് പോലുള്ള വികസ്വര രാജ്യങ്ങളാണ്. രോഗബാധയുള്ളവർക്ക് യഥാസമയം ചികിത്സ നൽകുന്നതിലും രോഗസാധ്യതയുള്ളവരെ ഐസൊലേഷൻ സെൻ്ററുകളിലേക്ക് മാറ്റുന്നതിലും സെൻറ്റിനൽ സർവൈലൻസ് നടപ്പാക്കുന്നതിലും ക്യൂബ ഊന്നൽ നൽകി. ഈ മാതൃകയാണ് കേരളത്തിലും നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. വളരെ നേരത്തെ തന്നെ മുന്നൊരുക്കങ്ങൾ നടത്തുകയാണ് വിയറ്റ്നാം ചെയ്തത്. കേരളത്തിലും സമാനമായ രീതിയിൽ ജനുവരി തുടക്കത്തിൽ തന്നെ മുന്നൊരുക്കങ്ങൾ ആരംഭിച്ചിരുന്നു. ഒരു ഘട്ടത്തിൽ ചൈനയും സിംഗപ്പൂരും കഴിഞ്ഞാൽ ഏറ്റവുമധികം കോവിഡ് രോഗികളുണ്ടായിരുന്ന രാജ്യമായിരുന്നു തായ്ലൻഡ്. അവരും കണിശമായ രീതിയിൽ കോണ്ടാക്ട് ട്രേസിങ്ങും ക്വാറന്റൈനും വിദേശത്തുനിന്നും വരുന്നവർക്കായി സെൽഫ് ഐസൊലേഷനും നടപ്പിലാക്കി. കമ്മ്യൂണിറ്റി വളണ്ടിയർമാരുടെ സേവനം ഉപയോഗപ്പെടുത്തുകയും ചെയ്യും. അതിലുപരിയായി മേൽപ്പറഞ്ഞ എല്ലാ രാജ്യങ്ങളിലും കർക്കശമായ രീതിയിൽ സാമൂഹ്യ അകലം പാലിക്കുന്നതും നടപ്പിലാക്കുകയുണ്ടായി. അവരുടെ പ്രതിരോധ പ്രവർത്തനങ്ങൾ പരിശോധിച്ചാൽ കേരളവും ശരിയായ മാർഗത്തിലാണ് ഇതുവരെ സഞ്ചരിച്ചതെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അവിടങ്ങളിലെല്ലാം ജനങ്ങൾ കാണിച്ച കരുതലുണ്ട്, സാമൂഹിക അച്ചടക്കമുണ്ട്. അതാണ് നമ്മളും പിന്തുടരുന്നത്. അതിൽ പാളിച്ച വന്നാൽ ഈ പ്രവർത്തനങ്ങളെല്ലാം നിഷ്ഫലമായിത്തീരും. ഓരോരുത്തരും അവനവൻ്റെയും ചുറ്റുമുള്ളവരുടെയും സുരക്ഷയ്ക്ക് പ്രഥമ പരിഗണന നൽകേണ്ട സന്ദർഭമാണിത്. 500 നിന്നും കുറച്ച് മാസങ്ങൾക്കുള്ളിൽ 700,000 പേരെ ബാധിച്ച ഒരു രോഗം നമുക്കിടയിലും എപ്പോൾ വേണമെങ്കിലും നിയന്ത്രണാതീതമായ രീതിയിൽ പടർന്നു പിടിച്ചേക്കാം. അതിനിടവരുത്തുന്ന ഒരു കാര്യവും നമ്മൾ അനുവദിക്കാൻ പാടില്ല. അക്കാര്യത്തിൽ ജനങ്ങളുടെ പിന്തുണ സർക്കാരിന് ആവശ്യമുണ്ട്. രോഗവ്യാപനത്തിൻ്റെ അവസ്ഥ അത്യന്തം ഗുരുതരമായി മാറിയ ഘട്ടത്തിലാണ് അപകടകരമായ ചില പ്രവണതകൾ ഉണ്ടാകുന്നത്. കോവിഡ്-19 നമ്മുടെ പോരാട്ടത്തെ അട്ടിമറിക്കുന്നതിനും സമൂഹത്തെയാകെ അത്യാപത്തിലേക്ക് തള്ളിവീഴ്ത്തുന്നതിനും ചില ശക്തികൾ ബോധപൂർവം ശ്രമിക്കുകയാണ്. തിരുവനന്തപുരം നഗരത്തിൽ ട്രിപ്പിൾ ലോക്ക്ഡൗൺ
നടപ്പാക്കേണ്ടി വന്നതും നിയന്ത്രണങ്ങൾ കർക്കശമാക്കിയതും രോഗവ്യാപനം പരിധി വിടുന്ന ഘട്ടത്തിലാണ്. കോവിഡ് 19 തിരുവനന്തപുരം ജില്ലയിൽ ആദ്യമായി റിപ്പോർട്ട് ചെയ്യുന്നത് മാർച്ച് 11-നാണ്. ജൂലൈ 9 ആയപ്പോൾ 481 കേസുകളായി. ഇതിൽ 215 പേർ വിദേശത്തു നിന്നോ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നോ വന്നതാണ്. 266 പേർക്ക് രോഗം ബാധിച്ചത് സമ്പർക്കം മൂലമാണ്. ഇന്ന് മാത്രം തിരുവനന്തപുരത്ത് ആകെ പോസിറ്റീവായ 129 പേരിൽ 105 പേർക്ക് സമ്പർക്കം മൂലമാണ് വൈറസ് ബാധയുണ്ടായത്. ഈ കേസുകൾ വെച്ച് പഠനം നടത്തിയപ്പോൾ ജില്ലയിൽ 5 ക്ലസ്റ്ററുകളാണ് കണ്ടെത്തിയത്. ഈ ക്ലസ്റ്ററുകളെല്ലാം തിരുവനന്തപുരം കോർപ്പറേഷൻ കേന്ദ്രീകരിച്ചുള്ളതാണ്. ഒരു പ്രത്യേക പ്രദേശത്ത് 50-ൽ കൂടുതൽ കേസുകളുണ്ടാകുന്ന സാഹചര്യത്തിലാണ് ലാർജ് കമ്മ്യൂണിറ്റി ക്ലസ്റ്ററുകൾ ഉണ്ടായതായി കണക്കാക്കുന്നത്. കേരളത്തിൽ ഇതുവരെ ഉണ്ടായിട്ടുള്ളത് 2 ലാർജ് കമ്മ്യൂണിറ്റി ക്ലസ്റ്ററുകളാണ്.